നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ്. 200 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. കോൺഗ്രസും BJP യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ചില മേഖലകളിൽ മറ്റ് പാർട്ടികൾക്കും നിർണായക സ്വാധീനമുണ്ട്. December 3 മറ്റ് 4 സംസ്ഥാനങ്ങൾക്കൊപ്പം രാജസ്ഥാനിലെയും വിധിയറിയാം. തുടർഭരണം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. എന്നാൽ 5 വർഷം കൂടുമ്പോൾ സർക്കാരുകളെ മാറ്റുന്ന സംസ്ഥാനത്തിന്റെ പാരമ്പര്യം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡും ക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തോടെ വൻ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ ഭരണത്തിൽ ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വികസനങ്ങൾ വോട്ടാകുമെന്നും തുടർഭരണം ലഭിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. 200 അംഗ നിയമസഭയിൽ 120 മുകളിൽ സീറ്റുകൾ നേടി കോൺഗ്രസ് വീണ്ടും തുടർഭരണത്തിലേറുമെന്ന് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇത് BJP യെ ആകെ ആശക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. BJP യിലെ പടലപ്പിണക്കങ്ങളും ചേരിതിരിവും നിലനിൽക്കുമ്പോൾ ഈ കണക്കുകൾ ശരിയാകുമോ എന്ന് BJP യും ഭയക്കുന്നു. ജാതി സർവേയും സ്ത്രീകൾക്ക് 10,000 രൂപ വാർഷിക ഓണറേറിയവും ഉൾപ്പെടെ 7 കാര്യങ്ങളിലാണ് രാജസ്ഥാനിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് ഉറപ്പു നൽകിയിരിക്കുന്നത്. 500 രൂപയ്ക്ക് LPG സിലിണ്ടർ, ചാണകം കിലോയ്ക്ക് 2 രൂപയ്ക്ക് വാങ്ങൽ, ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 50 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കുക, സർക്കാർ ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കൽ, വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് ടാബ്ലറ്റ്, പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരമായി ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ എന്നിവ കോൺഗ്രസ് വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. BJP യുടെയും കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ഒന്നിലധികം റാലികൾ നടത്തി പ്രചാരണം കൊഴുപ്പിച്ചിരുന്നു. കോൺഗ്രസിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, ഗെഹ്ലോട്ട് തുടങ്ങിയവർ സംസ്ഥാനത്തിനുടനീളം പ്രചാരണം നടത്തിയപ്പോൾ BJP പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേതൃത്വം നൽകി. രാജസ്ഥാനിൽ ആകെ 200 നിയമസഭാ സീറ്റുകൾ ഉണ്ടെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് കരൺപൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനാൽ 199 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിൽ ആകെ 1,862 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 5,25,38,105 വോട്ടർമാരാണ് ഇന്ന് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. അശോക് ഗെഹ്ലോട്ട്, PCC അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ്, മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്, നിയമസഭാ സ്പീക്കർ CP ജോഷി, മന്ത്രിമാരായ ശാന്തി ധാരിവാൾ, VD കല്ല, വൻവർ സിംഗ്, സാലിഹ് മുഹമ്മദ്, മംമ്ത ഭൂഗേഷ്, പ്രതാപ് സിംഗ്, രാജേന്ദ്ര യാദവ്, ശകുന്തള റാവത്ത്, ഉദയ്ലാൽ അഞ്ജന, മുൻ ചീഫ് സെക്രട്ടറി നിരഞ്ജൻ ആര്യ എന്നിവരാണ് മത്സരരംഗത്തുള്ള കോൺഗ്രസിലെ പ്രമുഖർ. BJP ക്ക് വേണ്ടി മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ, പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റാത്തോഡ്, പ്രതിപക്ഷ ഉപനേതാവ് സതീഷ് പുനിയ, MPമാരായ ദിയാകുമാരി, രാജ്യവർദ്ധൻ റാത്തോഡ്, ബാബ ബാലക്നാഥ്, കിരോഡി ലാൽ മീണ, ഗുർജാൻ നേതാവ് അന്തരിച്ച കിരോഡി സിംഗ്, ബെയിൻസയുടെ മകൻ വിജയ് ബെൻസ എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ. നിലവിലെ സംസ്ഥാന നിയമസഭയിൽ 107 കോൺഗ്രസ് MLA മാരുണ്ട്. BJP ക്ക് 70, RLP ക്ക് 3, CPMന് ഭാരതീയ ട്രൈബൽ പാർട്ടിക്കും 2 സീറ്റ് വീതവുമുണ്ട്. രാഷ്ട്രീയ ലോക്ദളിന് 1 സീറ്റും 13 സ്വതന്ത്രരുമുണ്ട്. 2 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു.